പഴയന ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത്. 86% ജനങ്ങളാണ് തിരുവില്ലാമലയിൽ വോട്ട് ചെയ്തത്. കൊണ്ടാഴി പഴയന ഗ്രാമപഞ്ചായത്തുകളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ ആരംഭിച്ച തിരക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരുവിധം ശമനമായത്. ഉച്ചയോടുകൂടി തന്നെ ഗ്രാമപഞ്ചായത്തിലെ മിക്ക ബൂത്തുകളിലും 50% വോട്ട് രേഖപ്പെടുത്തി. കാര്യമായ അനിഷ്ട സംഭവങ്ങളോ വോട്ടിംഗ് മെഷീനിലെ തകരാറുകളോ ഒന്നും തന്നെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലുണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ LDFഉം UDFഉം ഇക്കുറി കടുത്ത മത്സരമാണ് കാഴ്ചവെക്കുന്നത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാതെ സമാധാനപരമായ അന്തരീക്ഷത്തോടുകൂടി തന്നെ പോളിംഗ് അവസാനിച്ചു. ഉച്ചയോടുകൂടി തന്നെ മിക്കയിടങ്ങളിലും ഭൂരിഭാഗം ആളുകളും വോട്ടുകൾ രേഖപ്പെടുത്തി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ തികച്ചും സമാധാനപരമായാണ് ഇക്കുറി തിരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടിംഗിന്റെ അവസാനഘട്ടത്തിൽ പട്ടിപ്പറമ്പ് പ്രദേശത്ത് 8-9 വാർഡുകളിലെ പോളിംഗ് നടക്കുന്ന ബൂത്തിലുണ്ടായ ചെറിയ വാക്കുതർക്കങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പ്രശ്നബാധിത വാർഡുകളിൽ ഉൾപ്പെടെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ വോട്ടെടുപ്പ് നടന്നു. 3-ാം വാർഡ് കയറമ്പാറയിലെ 1-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം 1 മണിക്കൂർ 45 മിനിറ്റിലധികം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. 14-ാം വാർഡ്, 16-ാം വാർഡ് എന്നിവിടങ്ങളിലും വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയെങ്കിലും വളരെ വേഗത്തിൽ തന്നെ മെഷീൻ പുനഃസ്ഥാപിച്ച് വോട്ടിംഗ് ആരംഭിച്ചു. വിമത സ്ഥാനാർത്ഥികളെയും മറ്റു കക്ഷികളെയും മറികടന്ന് ഭരണം തുടരാൻ കച്ചകെട്ടിയിറങ്ങിയ LDFഉം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാൻ UDFഉം പഞ്ചായത്തിലെ പ്രധാന ശക്തി കേന്ദ്രമാകുവാൻ BJPയും ഒരുപോലെ മത്സരരംഗത്തുള്ള തിരുവില്ലാമല ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടിയ ഗ്രാമപഞ്ചായത്താണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, റൈറ്റ് ഫ്രഷ് ന്യൂസ്.